ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പച്ചപ്പപ്പായ കൊണ്ടുള്ള ഒരു അവിയലുമായിട്ടാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് ഒരു പച്ചപ്പപ്പായയുടെ പകുതിയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കുരുവെല്ലാം ഒന്ന് കളഞ്ഞ് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി അരപ്പിന് വേണ്ടിയിട്ട് അര കപ്പ് ചെറുക്കിയ തേങ്ങ, ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, അതുപോലെ തന്നെ മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ചേർത്തൊന്ന് ചതച്ചെടുത്താൽ മതി. ഇത് അരക്കപ്പോളം തൈരാണ്, നല്ല പുളിയുള്ള തൈര് വേണം ഇതിനു വേണ്ടി എടുക്കാനായിട്ട്. ഇനി നമുക്ക് അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് പപ്പായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പപ്പായ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അതുകൊണ്ട് തന്നെ അധികം വെള്ളം ചേർക്കാനായിട്ട് പാടില്ല. ഞാനിതിലേക്ക് ഒരു അരക്കപ്പോളം വെള്ളം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. പപ്പായ ഒരു പകുതി വേവായിട്ടുണ്ട്. ഈ സമയത്ത് വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചിതിൽ നിന്നും മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പപ്പായ വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ പപ്പായ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. നല്ല പുളിപ്പുള്ള തൈര് വേണം അവിയലിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. പുളിപ്പ് കുറവുള്ള തൈരാണെങ്കിൽ അരക്കപ്പ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം. ഞാനിതിലേക്ക് അരക്കപ്പിൽ താഴെയാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം. തൈര് ചേർത്ത് തിളപ്പിക്കാനായിട്ട് പാടില്ല. പച്ചപ്പപ്പായ മാത്രം വെച്ച് നമുക്കിതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള അവിയൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Thank you for watching. Bye bye.